കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ചേർന്നോനിനായിരുന്നു ഒന്നുമില്ല എന്നെ കണ്ട ബിജുവിന്റെ അനിയനാന്ന് തോന്നുന്നില്ലല്ലോ തീർച്ചയായിട്ടും അങ്ങനെയല്ല അല്ല ഈ കഴിഞ്ഞ ജന്മത്തെ ഉള്ളൂ അതോ അല്ല മമ്മൂക്കയായിട്ടുള്ള ഒരുപാട് സാദൃശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാവരും മമ്മൂക്കയുടെ വീട് ചെമ്പ് എന്ന സ്ഥലത്താണ് ചെമ്പുക്കാവിലാണ് മമ്മൂക്കയുടെ ഡേറ്റ് ഓഫ് ബർത്ത് സെപ്റ്റംബർ 7th ആണ് ഞാൻ സെപ്റ്റംബർ 9th ആണ് മമ്മൂക്ക ചെയ്യുന്നതും സീരിയസ് ക്യാരക്ടേഴ്സ് ആണ് ഞാൻ ചെയ്യുന്നതും സീരിയസ് ക്യാരക്ടറാണ് മമ്മൂക്കയുടെ വൈഫിന്റെ പേരും സ്റ്റാർട്ട് ചെയ്യുന്ന എസിലാണ് എൻ്റെ വൈഫിന്റെ പേരും സ്റ്റാർട്ട് ചെയ്യുന്ന എസിലാണ് അങ്ങനെ തന്നെ സാമ്യങ്ങൾ ഒരുപാടുണ്ട് അപ്പൊ അത് അതുപോലെ ഒരു സാമ്യമായിരിക്കാം ഇതുപോലെ അനിയനായിട്ട് ഇത്രയും ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗ്യമായിരിക്കാം പട്ടാളം എന്ന് പറയുന്ന സിനിമയുടെ കുറച്ച് ഭാഗങ്ങൾ ഞങ്ങളുടെ നാട്ടിലാണ് ഷൂട്ട് ചെയ്ത് അപ്പൊ ഞാൻ പെരുമ്പാവൂർ കഴിഞ്ഞ് പാണംകുഴി എന്ന് പറയും അപ്പൊ ഞാൻ കണ്ടുകൊണ്ടേ അവിടെയുള്ള ആൾക്കാരുടെ സന്തോഷം ഭയങ്കര ത്രില്ലായിരുന്നു അവർക്ക് ഷൂട്ടിങ് കാണാൻ പോകാനായിട്ട് നാട്ടില് പട്ടാളം ഇറങ്ങി എന്ന ഒരു പ്രതീതിയായിരുന്നു അവർക്ക് ഭയങ്കര ഉത്സാഹത്തോടുകൂടി അവർ ഷൂട്ടിങ് കാണാൻ പോകുന്നത് അപ്പൊ എന്തോ പടക്കം പൊട്ടിത്തെറിച്ചെന്നോ എന്തോ പരിക്ക് പറ്റിയെന്നൊക്കെ ഞങ്ങൾ പറയുന്നത് കേട്ടായിരുന്നു ഞങ്ങളുടെ നാട്ടില് ബോംബിന് പടക്കം എന്നാ പറയാ മഴ മധുര നൊമ്പരക്കാറ്റ് മറവത്തൂർ കനവ് എന്ന് തുടങ്ങി ബിജുവിന്റെ ചിത്രങ്ങളെല്ലാം ഒരു കുടുംബ പശ്ചാത്തലത്തിൽ ഊഷ്മളമായ ഒരു കുടുംബ പശ്ചാത്തലം ഉൾക്കൊള്ളുന്ന ഒരു സിനിമകളായിരുന്നു അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ പാവം ക്രൂരൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ അതുപോലെ ഒരു പാവം സുന്ദരൻ ടച്ച് ആ കഥാപാത്രങ്ങൾക്കെല്ലാം അല്ല അതിന് ഉത്തരം പറയുന്നത് മുമ്പ് ഇന്നലെ എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഇങ്ങനെ ചോദ്യം ചോദിക്കും പക്ഷെ ഞാൻ ചോദിക്കാൻ വിട്ടുപോകുന്ന ഒരു കാര്യമുണ്ട് അത് ഞാൻ പുള്ളിക്കാരെ ചോദിക്കാൻ വിട്ടുപോകുന്ന ഒരു കാര്യമുണ്ട് ബോംബ് പൊട്ടിയപ്പോ മീശയ്ക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന് പുള്ളിക്കാരെ ആശ്വാസം പറ്റിയില്ല അല്ല ബോംബ് പൊട്ടിയ ഇൻസിഡന്റ് എന്ന് പറഞ്ഞാല് ഞങ്ങളൊരു ആക്ഷൻ സീക്വൻസ് ഇപ്പൊ പടം കണ്ടല്ലോ എല്ലാം അറിയാം ഒരു ആക്ഷൻ സീക്വൻസ് ഷൂട്ട് ചെയ്യായിരുന്നു അപ്പൊ ഈ ഇന്ദ്രിയത്തിന്റെ ക്യാരക്ടർ ഈ ഫയർ ചെയ്തായിട്ട് നിൽക്കുമ്പോൾ പുള്ളി എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴത്തെ കാലിൽ ഒരു ഷോർട്ടായിട്ട് ഞങ്ങളുടെ വീഴാണ് മമ്മൂക്ക വന്നിട്ട് എന്നെ സേവ് ചെയ്യും പിന്നെ മമ്മൂക്കയും ഞാനും അവിടെ നിന്ന് മൂവ് ചെയ്തതിന് ശേഷം വീണ്ടും തിരിച്ച് മമ്മൂക്ക വരുമ്പോഴാണ് അത് ബ്ലാസ്റ്റ് ചെയ്യേണ്ടത് പക്ഷെ എൻ്റെ ഒരു ടൈമിംഗ് തെറ്റിയിട്ട് ഞാൻ അവിടെ ഈ ഷോട്ട് കൊണ്ട് വീഴുന്ന സമയത്ത് തന്നെ അത് ബ്ലാസ്റ്റ് ചെയ്തു അപ്പോൾ വളരെ ഡേഞ്ചറസ് ആണ് അപ്പം ഈ ഹാറ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് എൻ്റെ മുടിയും മുഖവും രക്ഷപ്പെട്ടത് മാളച്ചേട്ടൻ പറ്റിയൊരു അബദ്ധം എനിക്ക് ഓർമ്മയുണ്ട് കാരണം മാളച്ചേട്ടൻ വന്ന ദിവസം നമ്മൾ പറഞ്ഞു കണ്ടമാനം ഓടേണ്ട സീനുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ആരോ പറഞ്ഞു കണ്ടമാനം ഓടേണ്ട സീനുണ്ട് എന്ന് പറഞ്ഞു മാളചേട്ട എന്ന് പറഞ്ഞാൽ ഇല്ല മോനെ എൻ്റെ കാലിന് ലാലു ഒരു അപകടം പറ്റി വീണിരിക്കുക അവർ അത് തന്നെ ഓടാൻ പെയ്യുക ഒരു ബാൻഡേജ് എടുത്ത് കെട്ടി മാളചേട്ടൻ പക്ഷെ അവിടെ കിട്ടിയ ബാൻഡേജിന് ഭയങ്കര നീളമായിരുന്നു അത് കാരണം ഇവിടെ നിന്ന് പോലെ ഇതുവരെ കെട്ടി ഇത് പടത്തിൻ്റെ അവസാനം വരെ കഷ്ടകാലം പോലെ ഇത് കൊണ്ടു കടന്ന ഒരു സന്ദർഭമാണ് എനിക്ക് ഓർമ്മ തന്നെ അല്ല അത് പക്ഷേ അത് ആരും കണ്ടിട്ടില്ല ഇതുവരെ ആരും കണ്ടായിട്ട്